അപകടങ്ങൾ നടക്കുമ്പോൾ മാത്രം റോഡ് സുരക്ഷയെക്കുറിച്ചും മറ്റും വാതോരാതെ സംസാരിക്കുകയും നടപടികൾ സ്വീകരിക്കുകയുമാണ് പതിവ്. എന്നാൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാനാണ് മയിൽ ചാലോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ജീവനക്കാരുടെ കൂട്ടായ്മ പണിയായുധങ്ങളുമായി ജോലിയിൽ അവധിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയത്. ജീവനക്കാരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് മേഴ്സി ബസ് ഉടമ തളിപ്പറമ്പ് സ്വദേശി റഫീഖ് തന്റെ ഒരു ബസ്സും സൗജന്യമായി വിട്ടു നൽകി. അപകടകരമായ വളവുകളിലടക്കം ഉയരത്തിൽ റോഡിനൊപ്പം നിലകൊണ്ട ശിഖരങ്ങൾ ബസ്സിന് മുകളിൽ കയറി ജീവനക്കാർ വെട്ടിമാറ്റി. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടങ്ങൾക്ക് കാരണമായി മാറിയ ശിഖരങ്ങൾ വെട്ടിമാറ്റാൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്ത അധികൃതരോടുള്ള പ്രതിഷേധം കൂടിയായിരുന്നു ശുചീകരണം. 29 മുമ്പേ സർവീസിൽ പഴുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ അനുസരിക്കും വളരെ ഇപ്പോൾ കഴിഞ്ഞ മാസം മൊത്തം കാറി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ മരം തേച്ചപ്പോൾ മരം മഴ പെയ്തതിന് ശേഷം മൊത്തം റോഡുമില്ല. പ്രൈവറ്റ് പഞ്ചായത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയി. ഒറ്റയ്ക്ക് പോയി പഞ്ചായത്ത് പ്രസിഡന്റെ കണ്ടു. പിന്നെ അത് മെമ്പർമാരെ കണ്ടു. അവർ പറഞ്ഞിപ്പോൾ PWD റോഡാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പഞ്ചായത്തിൻ്റെ റോഡല്ല ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ സാറേ ഇതിങ്ങനെ സംഭവമില്ല, നമുക്ക് വണ്ടി ചോർന്നിട്ട് 10-38 ഇപ്പോൾ ചിലവായി. അതുകൊണ്ട് എങ്ങനെയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, കാട് തേച്ച് റോഡും വരെ ഇല്ല. അപ്പോൾ നമ്മൾ ഒന്നാം വാർഡിൻ്റെ യൂസഫ് മെമ്പറെ കണ്ടു, പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യും. ഞായറാഴ്ച ഞങ്ങൾ ബാക്കിയിൽ അനുഭവമില്ലാണെല്ലാം കുറച്ച് ഇതാക്കുന്നത്. അങ്ങനെ നമ്മൾ റഫീഖ് മേഴ്സിൻ്റെ മലയാളി പറഞ്ഞു ഒരു ബസ് ഞാൻ തരാം. പാവന്നൂർ മുട്ട മുതൽ കൊളോളം വരെയുള്ള 5 കിലോമീറ്ററിലേറെ ഭാഗങ്ങളിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. CP മൂസാൻകുട്ടി, മനോജ്, ജിനേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മാതൃകാപരമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ബസ് കൂട്ടായ്മയെ നാട്ടുകാർ അനുമോദിച്ചു.